ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കർക്കിടക മാസാചരണത്തിന് സമാപനമായി. അങ്ങയുടെ കാഴ്ചപ്പാടിലാണ്, അങ്ങയുടെ അധീനതയിലാണ്, അല്ലെങ്കിൽ അങ്ങയുടേതാണ് എങ്കിൽ ഇപ്പോ മൂന്നാമത്തെ അരിക്ക് വേണ്ടി കാലിങ്ങനെ പൊക്കി നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തനായിട്ടല്ലേ നിൽക്കുന്നത് എന്ന് തോന്നിയപ്പോഴാണ് എന്നാ ഇതും കൂടി അവർ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല പിടിച്ചു കൊടുക്കുന്നു, തലയിൽ ചവിട്ടുന്നു, പോകുന്നു. അവിടെ നമ്മൾ ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞു തരുന്നതും ദേവിയായിട്ട് പറഞ്ഞു തരുന്ന കാര്യം പൂർണ്ണാമിതം. ചേലക്കര തെണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ജൂലൈ 17 കർക്കിടകം 1 ആരംഭിച്ച രാമായണ പാരായണത്തിനാണ് സമാപനമായത്. രാമായണ പാരായണത്തിന് നേതൃത്വം നൽകിയ സാവിത്രി വില്ലേടത്ത്, പത്മിനി രാധാകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ മുഖ്യ അതിഥിയായി ദേവി ഭാഗവത ആചാര്യൻ ഗോപകുമാർ കാളത്ത് പങ്കെടുത്തു. പക്ഷേ ഇവിടെ ഒരു നവാഹം നടത്തിയതിന് ശേഷം പ്രത്യക്ഷത്തിൽ കണ്ടുവന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞ ചൊവ്വയും വെള്ളിയും ഇവിടെ ദേവി ഭാഗവതം ഇവർ വായിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ ദേവി ഭാഗവതം പുസ്തകം വാങ്ങിയിട്ട് വായിക്കാനുള്ള ആ ശ്രമം തുടങ്ങി എന്ന് കേട്ടത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. സ്വതവേ എത്ര ഗംഭീരമായിട്ട് നടത്തിയിട്ടുള്ള വേദികളിലും എത്ര മഹാക്ഷേത്രങ്ങളിലാണെങ്കിലും ഈ ഇതുപോലെ അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായതായിട്ട് കാണാറില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നു അത് നടത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ആ ചൈതന്യ വർധന മികവിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, ഉത്സവങ്ങൾ ആഘോഷങ്ങൾ നടത്തുന്നത്, ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആ ചെയ്യുമ്പോൾ അതിൻ്റെ ആ മികവും കാര്യങ്ങളും അതിൽ കാണും, ഇല്ലാതിരിക്കില്ല, ഉറപ്പാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഇവിടെ ഞാൻ കണ്ടതായിട്ട് എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ വില്ലേടത്ത്, സെക്രട്ടറി രാജേഷ് വില്ലേടത്ത്, ട്രഷറർ ഉണ്ണികൃഷ്ണൻ കോക്കൂരി, കമ്മിറ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പ്രസാദ വിതരണവും നടത്തി. അവർ വളരെ ഗംഭീരത്തോട് കൂടിയിട്ടാണ് പ്ലാക്കോടൊന്നും വെങ്ങാലൂരിന്നും ഒക്കെ വന്ന് സഹകരിക്കുന്നത്. അത് ഇവരടക്കമുള്ള ആളുകളാണ്. അപ്പോൾ അവരോടുള്ള നമ്മൾ നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ്. എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഭാഗവതം നടത്തി, ദേവി ഭാഗവതം നടത്തി, അതല്ലാതെ നമ്മളൊരു രാമായണോ അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും സത്സംഗത്തിൻ്റെ ഞങ്ങളോടുള്ള ഇടപാട് വളരെയധികം ഭഗവതി അവരോടുള്ള കടപ്പാട് അവരോടൊക്കെ ഉണ്ട്. അത് പ്രത്യേകം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ അതുപോലെ വായന നമ്മൾ ശീലമാക്കുക. ഇപ്പോൾ വീടുകളിൽ ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ പറയാണ്ട് തന്നെ നമ്മൾ ഇത്രയും ആളുകളെ നമ്മളത് പബ്ലിസിറ്റി ചെയ്യാതെ തന്നെ നമുക്കിപ്പോൾ ഇത്രയും ആളുകളെ നമുക്ക് ഇവിടെ വരാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ വളരെ സന്തോഷം. സി സി വി ന്യൂസ്, ചേലക്കര.